നമസ്കാരം. വിനോദ ലോകത്തെ വാർത്തകളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം. മലയാള സിനിമയിൽ മമ്മൂട്ടി, മോഹൻലാൽ എന്നീ രണ്ട് താരോദയങ്ങൾ ഉണ്ടെങ്കിലും ഇവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വിജയം എന്നുള്ളത് ഇന്നും രണ്ട് ഫാൻസുകാർക്കിടയിലും ഒരുപാട് തർക്കങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ ടോപ്പിക്കിലേക്ക് പോട്ടെ. നമ്മളിന്ന് പറഞ്ഞു വരുന്നത് മമ്മൂട്ടി, സൂപ്പർ സ്റ്റാറായ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കരിയറിലെ 200 ദിവസങ്ങളിലധികം തിയേറ്ററുകളിൽ ഓടിയ സിനിമകൾ ഏതൊക്കെയാണെന്നാണ്. അതിൽ ഒരു 10 ചിത്രങ്ങളുടെ ലിസ്റ്റാണ് നമ്മളിന്ന് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം മമ്മൂട്ടിയുടെ അവസാനം റിലീസ് ചെയ്ത അബ്രഹാമിൻ്റെ സന്തതികൾ 50 കോടി ഇപ്പോൾ കളക്ട് ചെയ്തിരിക്കുകയാണ്. 50 കോടിയും കളക്ട് ചെയ്ത് മമ്മൂട്ടി 2018 ഏറ്റവും വലിയ വിജയവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് മമ്മൂട്ടിയുടെ കരിയറിൽ 200 ദിവസങ്ങളിലധികം ഓടിയ ഒരു 10 ചിത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ്. 1985 റിലീസായ സിനിമയായിരുന്നു നിറക്കൂട്ട്. ജോഷി സംവിധാനം ചെയ്ത നിറക്കൂട്ട് എന്ന സിനിമയായിരുന്നു മമ്മൂട്ടിയുടെ കരിയറിൽ ആദ്യമായി 200 ദിവസങ്ങളിലധികം കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടിയ സിനിമ. അതേ കൊല്ലം തന്നെ റിലീസായ മറ്റൊരു സിനിമയായിരുന്നു തെലുങ്കിലെ സൂപ്പർ ഹിറ്റ് സംവിധായകനായ ബാലു മഹേന്ദ്ര ഡയറക്റ്റ് ചെയ്ത യാത്ര എന്ന മൂവി. മമ്മൂട്ടിയും ശോഭനയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച യാത്ര എന്ന സിനിമയും 200 ദിവസങ്ങളിലധികം കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടിയൊരു ചിത്രമായിരുന്നു. അതിനുശേഷം 1986 വരികയാണെങ്കിൽ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോലീസ് വേഷം, മമ്മൂട്ടിയുടെ കരിയർ എന്ന് മാത്രമല്ല മലയാളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ പോലീസ് ഓഫീസറുടെ വേഷം ചെയ്ത ഒരു റോളായിരുന്നു ആവനാഴി എന്ന സിനിമ. ആവനാഴിയിലെ ഇൻസ്പെക്ടർ ബെൽറ നമുക്കിന്നും ഒരുപാട് ആവേശം തരുന്ന ഒരു ക്യാരക്ടറാണ്. ഐ വി ശശി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു 1986 ആവനാഴി എന്ന സിനിമ. ഏകദേശം 200 ദിവസങ്ങളിലധികമാണ് ഈ സിനിമ കേരളത്തിൽ നിറഞ്ഞോടിയത്. മാത്രമല്ല 1986 ഏറ്റവും വലിയ ഹിറ്റുമായിരുന്നു ആവനാഴി എന്ന സിനിമ. അതിനുശേഷം നമുക്ക് 1987 വരികയാണെങ്കിൽ ഈ ഒരു ഇതിനുശേഷം മമ്മൂട്ടിയുടെ കരിയർ ഗ്രാഫ് കുറച്ച് താന്നിരിക്കുന്നൊരു സമയമായിരുന്നു. ആ ഒരു സമയമാണ് ജോഷി മമ്മൂട്ടി ടീമിൻ്റെ ന്യൂഡൽഹി എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയുമായിട്ട് ഇവരെ വരുന്നത്. 87 ഏറ്റവും മികച്ച വിജയം കൈവരിച്ചൊരു സിനിമ കൂടിയായി ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ. അതിനുശേഷം ഇന്ന് നമുക്ക് മമ്മൂട്ടിയുടെ ഒരു കരിയർ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ന്യൂഡൽഹിയാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ. ന്യൂഡൽഹി ഏകദേശം 300 ദിവസങ്ങളിലധികമാണ് കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള തിയേറ്ററുകളിൽ ഓടിയത്. 1988 വരികയാണെങ്കിൽ ഒരു CBA ഡയറി കുറിപ്പ് എന്ന കെ മധുവിൻ്റെ സിനിമയാണ് മമ്മൂട്ടിയുടെ കരിയർ ഗ്രാഫ് ഉയർത്തിയത്. നമുക്കറിയാം CBA ഡയറി കുറിപ്പിന് ഒരുപാട് സിനിമകൾ വേറെയും വന്നിട്ടുണ്ട്. സേതുരാമയർ CBA, നേരറിയാൻ CBA. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ തുടക്കം എന്ന് പറയുന്ന ഒരു CBA ഡയറി കുറിപ്പായിരുന്നു. SN സ്വാമിയുടെ തിരക്കഥയിൽ കെ മധു സംവിധാനം ചെയ്ത ഈ സിനിമ 200 ദിവസങ്ങളിലധികം കേരളത്തിൽ ഓടിയൊരു ചിത്രമാണ്. അതിനുശേഷം 1989 വരികയാണെങ്കിൽ നമുക്ക് മമ്മൂട്ടിയുടെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രം എന്നെടുത്തു പറയാവുന്നൊരു ചിത്രമാണ് MD വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ഒരു വടക്കൻ വീരകഥ. അതിലെ ചന്തു എന്ന ക്യാരക്ടറായി മമ്മൂട്ടി അഭിനയിക്കുക തന്നെ ചെയ്തു. ഈ ഒരു ക്യാരക്ടറിന് മമ്മൂട്ടിക്ക് നാഷണൽ അവാർഡും ലഭിക്കുകയുണ്ടായി. അപ്പോൾ 89 ഏറ്റവും വലിയ വിജയം ഒരു വടക്കൻ വീരകഥ തന്നെയായിരുന്നു. ഈ സിനിമ ഏകദേശം 300 ദിവസങ്ങളിലധികമാണ് കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള തിയേറ്ററുകളിൽ ഓടിയത്. ഇന്നും മലയാളത്തിലെ ഏറ്റവും മികച്ച ക്ലാസിക് സിനിമകളിൽ ഒന്നാണ് ഒരു വടക്കൻ വീരകഥ. പിന്നീട് നമുക്ക് 90 വരികയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഏറ്റവും ശക്തമായ ഒരു ആൻറ്റി ഹീറോയിസം നിറഞ്ഞൊരു വില്ലനായിരുന്നു അലക്സാണ്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടർ. മമ്മൂട്ടി അലക്സാണ്ടറായിട്ട് ആ ഒരു ലുക്കിൽ വന്ന് 90 നമ്മളെ വിസ്മിപ്പിച്ച സിനിമയാണ് ജോമോൻ സംവിധാനം ചെയ്ത സാമ്രാജ്യം എന്ന സിനിമ. സാമ്രാജ്യം എന്ന സിനിമയും ഏകദേശം 200 ദിവസങ്ങൾക്കധികം കേരളത്തിൽ തിയേറ്ററുകളിൽ ഓടുകയുണ്ടായി. അതിനുശേഷം 1991 കാര്യം എടുക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയൊരു ചിത്രം, ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ചിത്രം എന്ന് പറയാം. മമ്മൂട്ടിയും അതുപോലെ തന്നെ തമിഴിലെ സൂപ്പർ സ്റ്റാറായ രജനീകാന്തും കൂടെ ഒരുമിച്ച് അഭിനയിച്ച് ബോക്സ് ഓഫീസുകളെ ഇളക്കി മറിച്ച് മണിരത്നം സംവിധാനം ചെയ്ത ദളപതി എന്ന ചിത്രമായിരുന്നു. ദളപതി എന്ന ചിത്രം കേരളത്തിലും തമിഴ്നാട്ടിലുമായി 480 ദിവസങ്ങളാണ് തിയേറ്ററുകളിൽ ഓടിയത്. അതൊരു വലിയൊരു റെക്കോർഡും കൂടിയായിരുന്നു. ദളപതി അത്രയും മികച്ചൊരു വിജയമാണ് ഫിലിം ഇൻഡസ്ട്രിക്ക്, മമ്മൂട്ടിയുടെ കരിയറിലും അതുപോലെ തന്നെ ഫിലിം ഇൻഡസ്ട്രിക്കും സമ്മാനിച്ചത്. 1992 കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ഫാമിലി മൂവിയായിട്ടാണ് മമ്മൂട്ടി വന്നത്. ഫാസിൽ സംവിധാനം ചെയ്ത പപ്പയുടെ സ്വന്തം അപ്പൂസും 92 ഏറ്റവും വലിയ ഹിറ്റായിരുന്നു. പപ്പയുടെ സ്വന്തം അപ്പൂസ് 250 ദിവസങ്ങളിലധികം കേരളത്തിലെ തിയേറ്ററുകൾ ഓടിയ ചിത്രമാണ്. 1992 ശേഷമുള്ള മമ്മൂട്ടിയുടെ ഒരു കരിയർ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ പിന്നീട് 1996 മാത്രമാണ് മമ്മൂട്ടിക്ക് ഒരു ഹ്യൂജ് ഹിറ്റ് കരിയറിൽ ലഭിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം 85 മുതൽ 92 വരെ വർഷത്തിൽ 1-2 സിനിമകൾ വീതം മമ്മൂട്ടിക്ക് വൺ ഹിറ്റുകളായി ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 92 പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയ്ക്ക് ശേഷം
1996 മമ്മൂട്ടിക്ക് ഒരു ബിഗ് ഹ്യൂജ് ഹിറ്റ് കരിയറിൽ ലഭിക്കുന്നത്. അത് സിദ്ദീഖ് സംവിധാനം ചെയ്ത ഹിറ്റ്ലർ മാധവൻകുട്ടിയായി മമ്മൂട്ടി നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഹിറ്റ്ലർ എന്ന സിനിമയ്ക്ക് തന്നെയായിരുന്നു. ഹിറ്റ്ലർ ഏകദേശം 300 ദിവസങ്ങളിലധികമാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടിയത്. അപ്പോൾ ഇതാണ് മമ്മൂട്ടിയുടെ കരിയറിൽ 200 ദിവസങ്ങൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓടിയ ഒരു 10 ചിത്രങ്ങൾ. ഇനിയും വേറെ ചിത്രങ്ങളുണ്ട്, പക്ഷേ നമ്മളൊരു 10 ചിത്രങ്ങളുടെ ലിസ്റ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ എബ്രഹാമിൻ്റെ സന്തതികൾ ഒരു 100 ദിവസം ഓടട്ടെ എന്ന് ആശംസിക്കുന്നു. മമ്മൂട്ടിയുടെ ഇനിയുള്ള സിനിമകളും ഇതുപോലെ വൻ ഹിറ്റുകളാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏറ്റവും പുതിയ ഫിലിം അപ്ഡേറ്റ്സിനായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കുകയോ സബ്സ്ക്രൈബ് ചെയ്യുക.